എന്തൊക്കെ വിശേഷങ്ങളൊക്കെ. അപ്പൊ നമ്മളെ കൂടെ ഉള്ള സുഹേലാണ്, നമ്മൾ മലപ്പുറത്താണെന്നുള്ളത്. അപ്പൊ മലപ്പുറത്തിന്റെ വീഡിയോ നമ്മൾ കുറച്ച് കണ്ടേ, ഇനി ബാക്കിയുടെ കാണാനുണ്ട്. അപ്പൊ ഉണ്ണിയസ്സൻകാരന്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. ഉണ്ണിയസ്സൻകാർ എന്ന് പറയുമ്പോൾ നമ്മളെ മലപ്പുറം റേസിലൊക്കെ പങ്കെടുത്ത ആളാണ്. മാത്രമല്ല ആൾക്ക് ഏകദേശം 10-65 വയസ്സുണ്ട്. ആള് അടിപൊളിയായിട്ട് റേസ്, അതായത് കുതിരനെ പറതിയും, പറതിക്കുന്ന പറ പറതിക്കും, പ്രായമൊന്നും ഒരു വിഷയമല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ മൂപ്പര എടുത്ത ആളൊന്ന് പോകാനുള്ള, പിന്നെ നമുക്ക് ഒരു ആനനെ വാങ്ങാൻ മൂപ്പരെയും കൂട്ടിട്ട് ചിലപ്പോ നമ്മൾ പോയിട്ട് ഒരു ആനനൊന്ന് വാങ്ങും. വാങ്ങുന്ന ഉറപ്പില്ല, ചിലപ്പോ നമ്മൾ വാങ്ങും, പരിപാടിയൊക്കെ നമുക്കുണ്ട്. എന്തായാലും നമ്മൾ കാണും, വാങ്ങിയാലും ഇല്ലെങ്കിലും നമ്മൾ അതിനൊന്ന് പോയി കാണും, കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വാങ്ങും. അതിനു വേണ്ടിയാണ് നമ്മൾ പോണേ. എന്നാ പോവല്ലേ, സുഹേല സെറ്റ് അല്ലേ? ഇന്നിപ്പോ പാട്ട് കേൾക്കാൻ കൈയ്യുണ്ടാവില്ല. ചിലപ്പോ അബ്ദു നമ്മളെ കൂടെ ഇല്ല, പിന്നെ സർജു ഇല്ല, ഒരു രണ്ടാളൊന്നും ഒന്ന് രണ്ട് പരിപാടിയിലാണ്. അപ്പൊ നമ്മളെ സുഹേൽ ഉണ്ട്. സുഹേൽ മോന് ഡ്രൈവിംഗിന്റെ എക്സ്പേർട്ട് ആണ്. എവിടെ വേണേ, ഖത്തറിലെ വലിയ ഡ്രൈവറാ. ഖത്തറിന്ന് കൊണ്ടുവന്ന ഡ്രൈവറാണ് നമ്മള്. അപ്പൊ എന്താ വെച്ചാ, പാട്ട് ചിലപ്പോ ഞാൻ തന്നെ പാടേണ്ടി വരും, എന്നോട് നിങ്ങൾ സഹിക്കേണ്ടിയും വരും. അപ്പൊ നമ്മള് യാത്ര തുടങ്ങി. അപ്പൊ ഈ യാത്ര, ഇന്നത്തെ യാത്രയില് നമ്മൾക്ക് നമ്മളെ ഉമ്മാനെ പറ്റി ഒരു പാട്ട് പാടല്ലേ അല്ല സുഹേല? ഉമ്മാനെ പറ്റി അതല്ല സെറ്റ് ആയ സെറ്റ് ആവും. ആ ഓക്കെ, എന്നാ പാട്. കനിവിന്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണിന്റെ പൊന്നുമ്മ, ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. താരാട്ടുപാട്ടോളം മനോരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ എന്നാ മഞ്ചേരിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റോഡ് പണി നടക്കുകയാണ്. ഇവിടെ സകല സാധനം മാന്തി പുറത്തിരുന്ന വണ്ടി പടച്ചോനെ കാത്തോളി എന്ന് അറിയാനേ പറ്റും. ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാ നമ്മളെ വണ്ടി, വണ്ടിന്റെ വഹിക്കൂ കൊമ്പൊക്കെ മറ്റേ പയം ചാടിയല്ല അതിന് പോന്ന്. ഞങ്ങളെ തടിന്ന് കഴിച്ചില്ല, രക്ഷപ്പെട്ട് മക്കളെ രക്ഷപ്പെട്ട് നമ്മള് പോകുന്നു. അപ്പൊ നമ്മള് കാക്കുന്ന ഏകദേശം ഉണ്ണിയാസൻകാരന്റെ വീടിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഒരു മലന്റെ മോളാണ് നമ്മളുള്ളത്. ഏകദേശം മഞ്ചേരിന്റെ ഒക്കെ ഒരു ഉൾഭാഗമായിട്ട് വരും. അടിപൊളി സ്ഥലമാണ്. ഇവിടെ മൊത്തം കോറി കാര്യങ്ങളൊക്കെ ആട്ടോ, ചെങ്കൽ കോറികളാണ് കാര്യമായിട്ട്. പിന്നെ അല്ലാത്ത കോറിയും എല്ലാം ഉണ്ട്. പിന്നെ പറങ്കാ തോട്ടങ്ങള്, നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഒരു മലന്റെ മോള്, അടിപൊളി സ്ഥലം, വ്യൂ അടിപൊളി. പറഞ്ഞാ എന്താ, ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അത്രയും നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി വ്യൂ ആണ്. എപ്പോഴെങ്കിലും വണ്ടികളൊക്കെ വരുന്നുള്ളൂ. ഒരു ചെറിയ റോഡാണ്, ഒരു പോക്കറ്റ് റോഡ് പോലുള്ള റോഡാണ്. അപ്പൊ കുറെ കാഴ്ചകളുണ്ട്, നല്ല രസമുള്ള കാഴ്ചകളാണ്. എങ്ങനെയുണ്ട് സുഹേല, രസല്ലേ? നല്ല സ്ഥലല്ലേ? നല്ല ക്ലൈമറ്റ്. മലപ്പുറം നമുക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ആയ ഒരു സ്ഥലാട്ടോ. നമ്മള് ഇവിടെ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത. ഈ ഏത് ജില്ലയിൽ പോയാലോ, അതായത് നമ്മള് കേരളത്തിൽ നമ്മൾ പോയടത്തൊക്കെ ചില ഓരോ ജില്ലകളിൽ എത്തുമ്പോ അവിടെ ഒക്കെ കുറെ വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളുണ്ട്. ശരിക്കും കേരള യാത്ര, നമ്മള് വേൾഡ് യാത്ര ഒന്നുമല്ല, കേരള യാത്ര കേരളക്കാരൊക്കെ ഒന്ന് നടത്തണം. എല്ലാ ജില്ലകളിലൂടെയും അവിടെ ഉള്ള ഓരോ ഭംഗിയും ആസ്വദിച്ച് ഇങ്ങനെ പോണം. നല്ല സ്ഥലം, നല്ല സ്ഥലം. അതാ വരുതാ മറ്റേ ഇതിന്റെ തൊഴിലാളികള്, തൊഴിലുറപ്പാര്, തൊഴിലുറപ്പാര് എല്ലാരും ഉണ്ട്. തൊഴിലുറപ്പ് പരിപാടികൾ നടക്കുന്നുണ്ട്. മുമ്പോട്ട് പോക്ക്. നമ്മൾ ഇതാക്കുന്ന ഉണ്ണിയാസൻകാരന്റെ വീട്ടിലെത്തിണ്ട് കേട്ടോ. അതാ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, നല്ലൊരു നൊക്ര. എവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാം, അതാ തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിക്കുന്നുണ്ട്. രാഹുൽ തന്നെ പണിയിലാണ് ഞങ്ങള് ഇവിടെ എത്തിപ്പോ. വൈ ചോദിച്ച പിന്നെ അനിയനോടാ, നൊക്രയാണ് വന്ന് നമ്മള് കണ്ടല്ലോ. നൊക്രയാണ് ആള് സെറ്റാക്കി, സെറ്റ് ആള് കുഴപ്പമില്ല, സെറ്റാണ്. നിങ്ങൾ എല്ലാരും കുതിരക്കാരാ? എല്ലാരും കുതിരക്കാരാ. അത് ശരി. കുറെ കുട്ടികളുണ്ട് കേട്ടോ, കുട്ടിപ്പട്ടാളുണ്ട് ഇവിടെ. എവിടെ പോയാലും കുട്ടികളാണ് ഇതിന്റെ ആൾക്കാര്. ഇതാ നിങ്ങളൊക്കെ റൈഡ് ചെയ്യോ, അടിപൊളിയല്ലേ. ആ ഏമല മറ്റേ ആളും ഓടിക്കുന്നേ. അത് ശരി, ഓടിക്കോ? ചെലപ്പെങ്കിലും ഓടിക്കും. അത് ശരി. അപ്പൊ എന്താണ് നമ്മളെ ഉണ്ണിയാസൻകാർ, നമ്മളെ മുമ്പ് വീട്ടിൽ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മള് കാണിച്ചിട്ടുണ്ട്, നമ്മളെ ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആളെ പറ്റി പറയുമ്പോ വെച്ചാൽ, ആളുടെ രണ്ട് കുതിരകളുണ്ട്, ആളെ വീട്ടിലാണ് നമ്മളുള്ളത്. മാത്രല്ല പിന്നെ കാളകളുണ്ട്, കുറെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ആള് ഇവിടെ ഒരു നാട്ടിലൊരു കാരണവരും കൂടെ ആണ്. പിന്നെ അനിയന്മാര്, ബാക്കി മക്കള് ഇവരൊക്കെ അടുത്തടുത്താണ് ഇവിടെ താമസം അല്ലേ. ഞങ്ങൾ
74 കാര്യം പാർക്കാം. പിന്നെ പുല്ലാരിലും പാപ്പയും കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകണം. 1974 ഇങ്ങോട്ട് വന്നു അവസാനിക്കാം. കുതിരയും സംഭവങ്ങളും വീട്ടിൽ വന്ന നല്ല ആവേശത്തിൽ നമ്മൾ സൽമാനെ കാണുമെന്ന് പറഞ്ഞ ഞാന് നരിക്കുലിക്ക് ലാടടിക്കാൻ പോകണ്ട് അംജിത് പോയിട്ട് വെച്ചു. ഇവിടെ പട്ടണത്തിൽ പോയിരുന്നു. അപ്പൊ ഓനെ ചെറുക്കാൻ ചെറിയ ചെറുപ്പക്കാരൻ കമ്പള്ളാണ്. ഓൻ ലാടടിക്കാൻ പഠിക്കാൻ കമ്പള്ളരാ. അപ്പൊ കൂട്ടിയാക്ക വെച്ചിട്ട് പറഞ്ഞു ഓന് പോരില്ല, ഓൻ ജോലിയാണ്, ഓൻ എഞ്ചിനീയറാണ്. പിന്നെ നിങ്ങൾ പോരണ്ട ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ പോരത്തെ കൂട്ടിയാക്കാൻ കൂടെ കാണാലോ. നിങ്ങളിപ്പം കഴിഞ്ഞ മലപ്പുറം റേസിൽ കുതിരനെ ഓടിക്കുകയും ചെയ്തു. ഓടിച്ചിട്ടുണ്ട്. നിങ്ങള് ഹംസാക്കാ കുറച്ച് ഇങ്ങനെ കാരണവന്മാരായിട്ടുള്ള ആൾക്കാരെ കൂടി. എത്ര വയസ്സ്? എനിക്ക് 63 വയസ്സുണ്ടാവും. 63 വയസ്സുണ്ട്. അപ്പൊ 63 വയസ്സുള്ള പിന്നെ ഉണ്ണിയസൻക അതേപോലെ നമ്മളെ ഹംസക്ക സംഭവം എന്താ വെച്ചാല് അന്നത്തെ ആ മലപ്പുറം റേസിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാള് കുതിരനെ ഓടിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ചെറിയ വിഷയമുണ്ട്. 60 വയസ്സൊക്കെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജോക്കിനെ വെക്കാൻ വേറെ ജോക്കിനെ വെച്ചോളാൻ പറയുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പ്രായം കുറച്ച് 58 വയസ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് നമ്മളെ മലപ്പുറം റേസ് പങ്കെടുത്തന്നെ ട്രോഫിയോ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു കാളകൂട്ടുകാരനോടെയാണ്. അങ്ങനെ എന്തോ പറഞ്ഞല്ലോ കാളകൂട്ട്. അങ്ങനെ എന്താ കാളകൂട്ടെങ്കിൽ ചെറുപ്പത്തിൽ ഞങ്ങൾ നാക്കാലി കമ്പിള്ള ആൾക്കാരാണ്. വലിയ മൂലകളൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഏട്ടന്മാരൊക്കെ ഊർച്ചക്കൊക്കെ പോരണ്ട്. അപ്പൊ ആപ്പുള്ള കാഴ്ച ഉള്ളതാണ്. ആപ്പ വെച്ചിട്ട് അന്ന് വലിയ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലെങ്കിൽ വലിയ ഇതില്ല. പിന്നെ മൂലകളൊക്കെ വാങ്ങി. ഇപ്പൊ മാന്റെ അടുത്ത് 2 മൂല ഒരു കാളിയുണ്ട്. ഒരു മൂലി ഇപ്പൊ ഞങ്ങളെ ഇവിടെ മുണ്ടിയിലെ മജീദിന് വിറ്റു 3 ലക്ഷം രൂപയ്ക്ക്. പിന്നെ 3 ലക്ഷം രൂപക്കാണ് പിന്നെ അസൻഗ ആ കാളനെ വിട്ടിട്ടുള്ള കഴിഞ്ഞ ദിവസം. അസൻഗാർ മോ വിറ്റ് മൂരിനെ വിറ്റത് 3 ലക്ഷത്തിനാണ്. ആ മൂരിക്ക് ഇപ്പം അവര് വാങ്ങിച്ച ആൾക്കാർ 15 ലക്ഷം രൂപയാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എത്ര ഉണ്ടാകാൻ അറിയാലോ. 13 സെക്കൻഡ് മൂരി വരും. ഒരു റൗണ്ട് 13 സെക്കൻഡിനോട് കൊടുക്കും. ഇവിടെ പൂട്ടുണ്ടായിരുന്നു എന്നായിരുന്നു. നമുക്ക് കുതിരക്കാഴ്ചകളൊക്കെ കാണാം അല്ലെ. കാളനെ കാണാം, കുതിരനെ കാണാം. അപ്പൊ നിഷ്കളങ്കരായിട്ടുള്ള ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഈ കുതിരനെ നമ്മൾ പരിചയപ്പെടാൻ എവിടെ ചെന്നിട്ടുണ്ടോ അവിടൊക്കെ എന്താ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് കാണാൻ പറ്റുക. വേറെ ഒന്നും പോലെയല്ല ഈ കന്നുകാലികളുമായിട്ട് അല്ലെ കുതിരകളൊക്കെ ആയിട്ട് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാർ വളരെ നിഷ്കളങ്കരാണ്. അവരുള്ളിൽ ഒരു കളങ്കവും ഇല്ല, അത്രയും പ്യുവറാണ് ആൾക്കാർ. വളരെ ഡീസന്റ് ഈ കുട്ടികളൊക്കെ ഇതിന് പുറത്തു കൂടി കൂടി ഒക്കെ നൂഞ്ഞു പോകും. ആദ്യത്തെ കുതിര ഇതാണല്ലേ ഫസ്റ്റ് കൊണ്ടുപോകുന്ന. അപ്പൊ കുതിരക്കമ്പ് എത്രയായി? കുറെ വർഷമായിട്ട് കുതിരക്കമ്പ്പം 3 കൊല്ലായി ഇവിടെ വാങ്ങിട്ട് മലപ്പുറം റേസിൽ ഇയാളല്ലേ ഓടി. ഇയാളെയും കൊണ്ടിട്ടാണ് അസൻഖ ഓടിയിട്ടുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ കുറെ ആൾക്കാരെ കാണുക കുട്ടിപ്പട്ട ഇവരെല്ലാരെയും കുതിര വരി 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 ഇവരെ പറ്റി ഒന്ന് പറഞ്ഞാളി. ഇത് ഇത് 3 മൂവാൻ കുട്ടിയാണ്. ആ മൂവാൻ കുട്ടിയാ. ഇത് ഇത് വലിയ മാൻറ്റുട്ടി. ഇതും വലിയ മാൻറ്റുട്ടി. ഇതും വലിയ മാൻറ്റുട്ടി. ഒരു 3 ആളങ്ങനെ. ഇത് രണ്ടാമത്തെ മാൻറ്റുട്ടി. ഇത് രണ്ടും പെമ്മക്കുട്ടിയാണ്. എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക്? എത്ര കുട്ടികളുണ്ട്? എനിക്ക് 3 പെണ്ണും 3 ആണ്. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. എല്ലാരും കല്യാണം കഴിഞ്ഞു. എല്ലാരും കല്യാണം. എല്ലാരും കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും വേറെ കുട്ടികളായി. വലിയ കുട്ടികൾ മാത്രം കുട്ടികളാണ് മാത്രം. ആ ശരിയാ. അപ്പൊ ഇവരൊക്കെ കുതിരക്കാരാണല്ലോ. വന്നപ്പോ തൊട്ട് ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ ഓടിക്കും, ഞങ്ങൾ ഓടിക്കും. അപ്പൊ ഒക്കെ ഇവിടുന്ന് പഠിച്ചാണോ നിങ്ങൾ പഠിപ്പിച്ചു? എല്ലാരും ഞാൻ കുതിര വാങ്ങിയതിന് ശേഷം എല്ലാരും മുമ്പില് ട്രെയിൻ ചെയ്ത് കൊടുത്ത് സെറ്റ് ആക്കി. അടിപൊളി. അപ്പൊ മലപ്പുറം റേസിൽ ഇയാളല്ലേ അന്ന് ഓടിയത്? ഇയാളാണ് അന്ന് മലപ്പുറം റേസില് സൻഖ ഓടിച്ചിട്ടുള്ളത്. പിന്നെ എത്ര ഹൈറ്റ് ഉണ്ടാവും? 62 ഹൈറ്റ് ഉണ്ട് കേട്ടോ. പേര് എന്തെങ്കിലും പേരിട്ടുണ്ട്? റാണിയാണ്. റാണി. അപ്പൊ ഈ റാണി എന്നാണ് പേരിട്ടിട്ടുള്ളത്. 62 ഹൈറ്റ്. പിന്നെ അതേപോലെ ആള് ബ്രീഡ് കാട്ടിയവാരി ക്രോസ് ആണ്. കാട്ടിയവാരി ക്രോസ് ആണ്. പിന്നെ സബ്ജയാണ്. സബ്ജയെ തന്നെ പഞ്ചകല്യാണിയാണ് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത് നമ്മളെ കുതിരനെ പറ്റിട്ട്? ആള് വളരെ ഡിസിലെ ഇപ്പൊ ഇവലെ 3 ആളും 4 ആളും കയറ്റി വെച്ചാലും ഒരു കുഴപ്പമുണ്ടാവും. ഞാൻ കാണിച്ചു 1 ആള് കേറി 2 ആള് കേറി 3 ആള് കേറി. അപ്പൊ 3 ആളാണ് കേട്ടോ ഒരേ ഒരേ ടൈമിന് 3 ആള്. 4 ആളോ? അല്ല 4 ആളാണോ പോണ? അടിപൊളി അടിപൊളി. 4 ആള് കൂടിയാണ് കേട്ടോ കുതിരനെ കൊണ്ടോണേ ഇങ്ങോട്ട്.
അഷ്ടജീവി അല്ലാന്നുള്ള ഒരു തെളിവും കൂടി കേട്ടോ. കാരണം ചെറിയ കുട്ടികളാണ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ചിലര് പറയും ചവിട്ടും കടിക്കും, ചില കുതിരകളെ ചവിട്ടുകയും കടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എല്ലാ കുതിരകളും അങ്ങനല്ല, എല്ലാ കുതിരകളും ഭീകര ജീവികളല്ല. അടിപൊളിയാണ് നോക്കിയ ഏതാ ക്യാരക്ടർ നോക്കിയ നാല് കുട്ടികളാണ് കൊണ്ടുപോണത്. വന്നപ്പോഴും പോട്ടാൻ കാണിച്ചു. ആരും വാങ്ങൂല, ഞാനല്ലാതെ വേറൊരു മനുഷ്യൻ വാങ്ങൂല. ആ കോലത്തില ഇത് ഞാൻ സ്നേഹിതനെ പിന്നെ നിലമ്പൂർക്ക് നിലമ്പൂർ നമ്മളെ അജിത് ബാബു ഉണ്ട്. അജിത് ബാബു, അജിത് ബാബു എന്റെ സ്നേഹിതനും കൂടി കൊണ്ടെന്നാണ്. മദ്രാസിൽ നിന്ന് കൊണ്ടു. പിന്നെ ഓല് ഇത് നോക്കാൻ പറ്റാതെ അറിഞ്ഞാണ്ട് പിന്നെ ഇവിടുക്ക് മദ്രാസ് കൊടുത്താൽ മദ്രാസ് മണ്ണുത്തി അവിടെ നോക്കാൻ ആളുണ്ട് അറിഞ്ഞാണ്ട് അവിടെ കൊടുത്താൽ അവിടുന്ന് ഇവര് ഇത് നോക്കിയതും ഇല്ല. ഓൻ അവിടുന്ന് നമ്മളെ ഒരു പെൺകുട്ടിനെ കൊണ്ട് വെക്കോ അവര് പോയി അറിഞ്ഞു നോക്കാനാ പറഞ്ഞ ആള്. ഇവലവൾക്ക് പൈസ ബാങ്കിൽ ഇട്ട് കൊടുക്കും. ഒരു നോക്കിയല്ല കുതിര പറ്റ ക്ഷീണിച്ചു. പറ്റ നിങ്ങള് കൊണ്ടുവന്നപ്പോഴത്തെ കോലം എന്ന് വെച്ചാൽ പറ്റ നിങ്ങള് പറഞ്ഞു പറ്റ ക്ഷീണിച്ച കോല. അപ്പൊ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിയ ഡീസലിനും പെട്രോളിനും വെറുതെ വില കൂടിയപ്പോ എല്ലാരും നമ്മള് പുതിയ മത്സരത്തിന് ഹോട്ടലിന് ചാടിക്കാം. അതിന്റെ ഒരു അസ്രഫ് പറഞ്ഞ ചങ്ങായി പിന്നെ കപ്രക്കാടൻ ഓനുണ്ട്. ഓനോട് പറഞ്ഞു, ഓൻ പറഞ്ഞു എടാ വണ്ടി ഓട്ടാൻ കഴിയില്ല, ഡീസലും പെട്രോളും ഭയങ്കര വിലയാണ് എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ ഇവരോട് വെറുതെ തമാശ പറഞ്ഞു, ഞാനിപ്പോ ഡീസലും പെട്രോളും ഇല്ലാത്തൊരു വണ്ടി എടുക്കാം. അത് നോട്ട് ചെയ്യാം കേട്ടോ. അതാ ഡീസലിനും പെട്രോളിനും വില കൂടിയപ്പോ ഒരു പിന്നെ അസൻക അവിടെ ചായ കുടിക്കാണ് കൂട്ടുകാരെ കൂടെ. അപ്പഴാണ് പറയുന്നത് ഇനി ഞാൻ ഡീസലും പെട്രോളും ഇല്ലാത്തൊരു വണ്ടിയാണ് എടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇവര് ചോദിച്ചത് ഏത് വണ്ടിയാണ് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു അത് ഞാൻ കുതിര വണ്ടി എടുക്കാം, എനിക്ക് കുതിര വണ്ടി. അപ്പൊ അതിന് തിന്നാൻ കൊടുത്താല് പിന്നെ എത്ര ഒന്നും വരൂല, ഒരു കിലോ മുതല ഉണ്ടായാല് തിന്നാൻ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് ഇവരെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ ആദ്യം ഈ അജിത് ബാബുവിന്റെ ഒപ്പം കൂറുള്ള ചങ്ങായി എടുത്തപ്പോ ഓനത് ഓന്റെ ചങ്ങാരോട് പറഞ്ഞു ഇങ്ങനെ നിസാങ്ങൾക്കൊരു കുതിര വേണം. ഓൻ പറഞ്ഞു ഇക്കിന്റെ കുതിര ഇന്റെ പൈസ വേണ്ട അല്ലെങ്കിൽ കുതിര വേണം പറഞ്ഞു. അപ്പൊ രണ്ടുമില്ലാതെ നിൽക്കാനുള്ള കൂറായിട്ട് എടുത്തതാണ്. അപ്പൊ ഓൻ പറഞ്ഞു കുതിര വിറ്റുകള് ഞാന് പിന്നെ 90,000 രൂപയ്ക്ക് അതിന്റെ പൈസക്ക് മറ്റന്നാൾ വന്നു. മറ്റന്നാളെ വന്നു പറഞ്ഞപ്പോ ഇബില് മറ്റന്നാളെ പൈസക്ക് എന്നപ്പോ പറഞ്ഞു കുതിര പച്ച ക്ഷീണിച്ചിക്കണ് ഒരു കുതിര വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഒഴിവായി പോയിക്കണ് എനിക്ക് കുതിരനെ കൊണ്ടാ എന്നാ ഇജ്ജ് പോയി കൊണ്ടുവന്നോ. ഇതിപ്പോ എത്ര രൂപയൊക്കെ നമ്മളെ എടുത്ത് ഇത് അന്ന് നമ്മക്ക് ഇത് അന്ന് എടുത്തിട്ടില്ല കുതിര സംസാരിക്കുന്നു. അങ്ങനെ കുതിര മറ്റോ പോയി കുതിര കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ ഇങ്ങട്ടാ കൊണ്ടുവന്നത്. ഞാൻ കുതിര കൊണ്ടിട്ടും കൂടിയില്ല കണ്ടിട്ടില്ല. രാത്രി ഇവൻ പറഞ്ഞു എനിക്ക് കുതിര വേണ്ട ചോദിച്ചു. എനിക്ക് കുതിര വേണം എന്നാ പിന്നെ കുതിര വരുന്നുണ്ട് എന്ത് കുതിര എവിടെ. അങ്ങനെ ഓൻ കൊണ്ടുവന്ന് 6 മാസം അവിടെ നിർത്തി കുതിര. ഞാൻ കൊണ്ടുവന്നതിന്റെ പിറ്റേന്ന് കുതിര പോകുന്നു. ഇവിടെ കുതിര വീണ് ക്ഷീണിച്ചിട്ട് കാരണം കുതിർക്ക് എണീറ്റിക്കാൻ വയ്ക്കാറില്ല. ആ കുഴപ്പമില്ല. അതെ ഓൻ വിളിച്ചു പറഞ്ഞു പോട്ടെ കുതിര അങ്ങനെ പോണിക്കണ് പിന്നെ അത് പച്ച നാശിക്കണ് അതാണ് നിക്കട്ടെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് അല്ല കുതിരയൊക്കെ കൊടുത്ത് അതെല്ലാം വൃത്തിയാക്കി കറക്റ്റ് ഫുഡ് കിട്ടാത്തതിന്റെ പ്രശ്നമായിരിക്കും. അതായത് ഒരു കുതിരനെ വാങ്ങിക്കാൻ അല്ലെ കൊണ്ടെടുക്കാൻ പറ്റാത്ത ആൾക്കാരെ ഈ കുതിര കിട്ടിയ പറ്റ ക്ഷീണിച്ചിരുന്നു. അങ്ങനെ 6 മാസം ഇവിടെ നിർത്തി. പിന്നെ പിന്നെ മഞ്ചേരി ഒരു സർക്കസ് ഉണ്ട്. അപ്പത്തിന് ഞാൻ ചെയ്യുന്നത് കടിഞ്ഞാണിടാതെ തന്നെ കുടുതലിന്റെ പുറത്തൊക്കെ കയറി ഞാനും അമ്മ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ കയറ്റി കുതിര കഴിഞ്ഞൊന്നും ഒരാൾ ഇതിപ്പോ എങ്ങനെ കാട്ടാ നമ്മളിങ്ങനെ കാട്ടാ എങ്ങനെ. കാരണം ആ ഒരു അവസ്ഥയെന്നാണ് കുതിരൻ എന്താക്കിയത് ഇക്കോളത്തിലേക്ക് എത്തിച്ച്. അപ്പൊ പിന്നെ ആ കുതിരക്ക് ഏറ്റവും ഞാൻ പറയില്ലേ കുതിരക്ക് ഭയങ്കര മൈൻഡാ, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും നമ്മളിത്. അപ്പൊ ആ ഒരു സ്നേഹം കൊടുത്ത് അതായത് നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലുള്ള കുതിരനാ ഈ ഒരു ബോഡി കണ്ടീഷനിലേക്ക് എത്തിച്ചത്. എന്താ പറയാ അസൻഖാൻ ഒരു കഴിവാണ്. അതിനെന്തെങ്കിലുമൊക്കെ കുതിരനെ നോക്കിയാൽ എന്തെങ്കിലും അവാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അസൻഖാൻ കൊടുക്കണമെന്നാ ഞാൻ പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അത്രയും ഇതാ സ്നേഹം കണ്ടല്ലേ, ഉമ്മ വെക്കുന്ന കണ്ടോ ആ കുതിരയാണത്. അപ്പൊ അങ്ങനെ സ്നേഹിച്ച് വളർത്തി ഈ കോലത്തിലാക്കി എടുത്താണ്. അതുകൊണ്ട് തന്നെ ഒരലമ്പോ കച്ചറയോ ഒന്നും ഇല്ല കേട്ടോ. കുതിരന്റെ സ്നേഹമാണ് കുതിര കാണിക്കുന്നത്. ഏയ് മാറ്റിയാ തരുവാ അടിപൊളി, നമുക്കെല്ലാം ഇഷ്ടമായിട്ട്. ഏതായാലും ഞാൻ ഇപ്പഴും പറയില്ല സബ്ജന ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഫുഡ് എന്താ കൊടുക്കുന്നത്?
ഫുഡ് നമ്മൾ ഇവര് പറഞ്ഞ ഈ പുതിയ ഫുഡൊന്നും നമ്മൾ കൊടുക്കില്ല. നമ്മൾ സാധാരണ കൊടുക്കല് ഇവിടെ 1 കിലോ മുതിര കൊടുക്കും, 1 കിലോ മുതിര കൊടുക്കും, ഗോതമ്പും കൊടുക്കും, 1 കിലോ ഗോതമ്പും കൊടുക്കും, പിന്നെ കടല കൊടുക്കും, കടല കൊടുക്കും. അത് മിക്സ് ചെയ്തിട്ട് അവിടെ മിക്സ് ചെയ്തിട്ട് ഇടിച്ചിട്ട് കൊടുക്കും. കടല, ഗോതമ്പ്, പിന്നെ മുതിര, ഇത് മൂന്നൂടെ ഒരു എത്ര കിലോ വെച്ച്? 3 കിലോ രാവിലെ, 3 കിലോ ടോട്ടൽ ഒരു ദിവസം മൊത്തത്തിൽ 3 കിലോ 1 കിലോ രണ്ട് കുതിര കൂടി 3 കിലോ രണ്ട് കുതിരക്കൂടി 3 കിലോ കൊടുക്കുന്നുള്ളൂ. അപ്പൊ രാവിലെ എത്ര കൊടുക്കും? ഇല്ല, ഒരു നേരം കൊടുക്കുള്ളൂ, രാത്രി വൈകുന്നേരം മാത്രമേ ഫുഡ്. വൈകുന്നേരം ഒരു രണ്ട് കുതിരക്കൂടെ 3.5, അതായത് 1.5 കിലോ, 1.5 കിലോ, അതായത് 1 കിലോ മുതിര, 1 കിലോ പിന്നെ കടല, 1 കിലോ ഗോതമ്പ്, ഇത് മൂന്നൂടെ ഇടിച്ചിട്ട് കുതിർത്തിട്ടാ കൊടുക്കുന്നത്. ആദ്യം വേവിക്കും, ആദ്യം വേവിച്ചിട്ട് ഇടിച്ച് എന്നാ പൊടിയാക്കിട്ട് മിക്സ് ആക്കിയിട്ട് രണ്ടാം കൂടി തവിട് കുറച്ച് തവിട് കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ എന്താ, ഞാനിപ്പോ പല സ്ഥലത്തും പോകുമ്പോ രാവിലെ 3 കിലോ അല്ലെ നമ്മളാണെങ്കിലും കൊടുക്കുന്നത്, രാവിലെ 3 കിലോ രാത്രി 3 കിലോ അങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ എന്നാ ഈ കുതിര ഈ ഒരു കണ്ടീഷനിൽ നല്ല ബോഡി, ഇത് പുതിയൊരു അറിവും കൂടി കേട്ടോ, പുതിയതായിട്ട് കുതിരനെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വലിയ ചെലവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്റെ കുതിരക്ക് വേറെ വെച്ചാൽ, എന്റെ കുതിര രണ്ടും രാവിലെ കൂട്ടുന്നു പോകും, പിന്നെ 7 മണി 8 മണിക്കൊക്കെ കുതിര കൂട്ടിലേ വരുള്ളൂ. ഞാൻ അയച്ചു കിട്ടും. പിന്നെ ഈ കുതിര ഇപ്പൊ അനുഭവം ഉത്തികാറ്റിലാണ്, ഒരുപാട് സ്ഥലമുണ്ടല്ലേ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഒഴിഞ്ഞ ഏരിയകള്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുതിരനെ നോക്കാൻ ഏറ്റവും സുഖം. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് സ്റ്റേബിളാണല്ലോ നിർത്തുന്നത്. ഇതെന്ന് വെച്ചാൽ രാവിലെ അയച്ചങ്ങ് വിടും, അയച്ചു വിട്ട് കഴിഞ്ഞാൽ മൊത്തം കറങ്ങി ഫുഡൊക്കെ അയച്ച് വൈകുന്നേരം 7 മണിയാകുമ്പോൾ തിരിച്ചു വിട സ്റ്റേബിളിൽ തന്നെ എത്തും. ആ ടൈമില് ഒരു ആകെ 3 കിലോ ഫുഡ് മതി, അതായത് 1.5 കിലോ ഒരു കുതിരക്കും 1.5 കിലോ ഒരു കുതിരക്കും. അപ്പൊ ബാക്കി ഒരുപാട് ഇങ്ങനത്തെ അറിവുകൾ കിട്ടുന്നുണ്ട് നമ്മളെ ഈ കറക്കത്തിൽ. ഇനി ഏതായാലും റൈഡിങ്ങും കാര്യമൊക്കെ ഒന്നും കാണാല്ലേ, നിങ്ങളൊന്നും ചിരിക്കും, നിങ്ങൾ ആ നിഷ്കളങ്കമായ ചിരിയാണ്. എത്ര പ്രായം ഉണ്ടാവും? അത് 5 വയസ്സ് 6 വയസ്സൊക്കെയാണ് ഇപ്പൊ. 7 വയസ്സ് റാണിന്റെ പ്രായം? റാണിക്ക് ഇപ്പൊ അന്ന് കൊണ്ടുള്ള പറഞ്ഞ 7 വയസ്സാണ്, അങ്ങനെയാണ് ഇപ്പൊ 10 വയസ്സ്. 10 വയസ്സായി. പക്ഷെ അങ്ങനെ പ്രായം തോന്നിക്കുന്നില്ല. ഇപ്പൊ ഫുഡ് കിട്ടിട്ടേ നമ്മള് പിന്നെ നല്ല അയച്ചു വിട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ദിവസം 1.5 മണിക്കൊക്കെ കഴുകി. പിന്നെ എല്ലാരും ലാഡോ അങ്ങനെ മാസത്തിൽ അടിച്ചിട്ടുണ്ട്, ആകെ 2 പ്രാവശ്യം ലാഡ് അടിച്ചിട്ടുണ്ട്. അപ്പൊ റൈഡ് ചെയ്യെങ്കിൽ ലാഡത്തിന്റെ ആവശ്യം ഓട്ടി കൂടാണെങ്കിൽ അടിയാ ഞാൻ നല്ലോണം വൃത്തിയാക്കുന്നത് അടിയാ. ഐ ഇവിടെ വന്നപ്പം തൊട്ടിട്ട് നമ്മളെ ചായക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇനി ഏതായാലും വെയിറ്റ് ചെയ്യാൻ സമയമല്ല, നമുക്ക് ചായ കുടിക്കാം അല്ലേ. എന്തൊക്കെ കോളുകളൊക്കെ കണ്ടിട്ട് നമ്മള് കാണാത്ത കുറെ മലപ്പുറം ഐറ്റംസ് കണ്ട് നമ്മള് കാണുന്നത് നെയ്യപ്പണം. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലുണ്ട് നെയ്യപ്പം, പക്ഷെ വേറെ സ്റ്റൈലാണ്. പിന്നതാ വേറെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവിടെ, എന്താണെന്നുള്ള നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. ഗോതമ്പാണ് ഇത്, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ. ഫുള്ള് ഹെൽത്തി ആയിരിക്കും എന്തായാലും. നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ, അതായത് നമ്മള് ചായ ഒക്കെ കുടിച്ച്. അപ്പൊ നെയ്യപ്പം ഉണ്ട്, ഗോതമ്പിന്റെ ഉണ്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനങ്ങളാട്ടോ. ഏതായാലും മലപ്പുറത്തിന്റെ സൽക്കാരം മോശമല്ല. ഏതായാലും കേറി നോക്കേ, കേറി നോക്കിയാ. അപ്പൊ അവിടുത്തെ നാൻസി റാണിയാണ് കുതിരപ്പുറത്ത് ചാടി കയറാൻ പോണേ. തെറ്റല്ലേ? ഓ, ആ ബെൽറ്റ് ടൈറ്റ് ചെയ്തില്ല. എന്താണെന്നുവെച്ചാ, ഒരാളെയും നമ്മുടെ ഈ കുതിരക്കാരായിട്ടുള്ള ഒരാളും അറിയാതായി പോരുത്, എല്ലാരും അറിയണം. എല്ലാരെയും ഓരോരുത്തർ ഓരോ സ്ഥലത്താണെങ്കിലും എല്ലാരും പരസ്പരം അറിയാനുള്ള ഒരു വഴിയും കൂടാണ് നമ്മളെ ഈ ചാനലിൽ കൂടെ. നമ്മൾ കൂടുതൽ ഈ കുതിരന്റെ വിശേഷങ്ങൾ എന്നെ പറയുന്നു അതിനു വേണ്ടിയാട്ടോ. അതൊരു കഴിവാണ്, കുറെ ആൾക്കാർക്കുള്ള ഒരു കഴിവാണ് ഈ കുതിരകളെ കൊണ്ടുനടക്കുക എന്നുള്ളത്. ഇതാണ് നമ്മളെ സലീമാക്ക. അപ്പൊ സലീമാക്ക ഇവര് രണ്ടാളും കൂടി ആണല്ലേ ഫസ്റ്റ് കുതിര. അതെ, നമ്മളെ റാണിനെ ഫസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്ത ആളാണ്. അപ്പൊ ആളെയുടെ നമുക്ക് കൂട്ടത്തിൽ കാണാൻ പറ്റി. കാണുമ്പോലല്ലാട്ട ഏറ്റവും ആദ്യം ഫസ്റ്റ് ഇവിടെ കുതിരനെ കൊണ്ടുവരുന്ന ആൾക്കാരിൽ പെട്ടവരാണ് ഇവരൊക്കെ. ആരും അറിയാതായി പോയത് ഇപ്പൊ ട്രെൻഡായി മാറി. അതെ അതെ, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, പാലക്കാട് ജില്ലയിൽ, കേരളം മൊത്തം. അതായത് ഇതൊരു ട്രെൻഡാണ് കുതിര എന്ന് പറയുന്നത്, വേറെ ഒന്നും പോലെ അല്ല. ഞാനപ്പോഴും അറിയില്ല, ഒരു എഞ്ചിൻ വെച്ച് ഘടിപ്പിച്ച ഒരു വണ്ടി പോലെയല്ല, ഒരു ജീവനുള്ള ജീവിയാണ്. അതിനെ വെച്ച്
അഭ്യാസം കാണിക്കണേ അതൊരു കൈവെന്ന അല്ലേ, സെറ്റാണ് ആൾക്കാർക്ക് അതൊരു ലെവലാണ്. അത് അത് വിവരിച്ചു കൊടുക്കാൻ കഴിയൂല. ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഈ ഗ്രൗണ്ടിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ 65-കാരന്റെ അഭ്യാസ പ്രകടനങ്ങളും അതേപോലെ ഈ കുട്ടികളെ അഭ്യാസ പ്രകടനങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സംഭവമുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ 500,000 സബ്സ്ക്രൈബറുള്ള ഒരാളും കൂടെ, അതായത് മലപ്പുറത്തിൻ്റെ ഒരു സെലിബ്രിറ്റി കൂടെ നാളെ നമ്മളെ വീഡിയോയിൽ നമ്മളെ കൂടെ വീഡിയോ ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നത്. നിങ്ങൾ നടക്കേണ്ടി വന്നേ.